മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും ചാലിയാറും കരകവിഞ്ഞു. മാവൂരിൽ രണ്ട് വീടുകളിൽ വെള്ളം കയറി. ഒരാഴ്ചയായി അതിശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിൽ പുഴകളും കരകവിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചാലിയാറും ഇരുവഴിഞ്ഞിയും ചെറുപുഴയും കരകവിഞ്ഞു. കഴിഞ്ഞ ദിവസം മലയോര മേഖലയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. തോട്ടുമുക്കം ചേലൂപ്പാറയിൽ മണ്ണിടിച്ചിലുമുണ്ടായി. മലയോര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരാട്ട് ഭാഗത്ത് വെള്ളം കയറി. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഇവിടെ വെള്ളം കയറുന്നത്. ചെറുവാടി ഗ്രൗണ്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതോടെ ഈ ഭാഗങ്ങളിലുള്ളവർ വലിയ ഭീതിയിലാണ്. അപകടങ്ങളുണ്ടായ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കരുതൽക്കരങ്ങൾ എന്ന പേരിൽ ദുരന്ത നിവാരണ സേനയും രൂപീകരിച്ചിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കാരമ്മുല വല്ലത്തായിപ്പാറ റോഡിൽ വെൻഡ് പൈപ്പ് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മലയോരത്ത് പുഴകൾ കരകവിഞ്ഞതോടെ പുഴതീരം വ്യാപകമായി ഇടിയുമെന്ന ഭീതിയും നിലനിൽക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പേരുടെ ഭൂമി പുഴയെടുത്തിരുന്നു. മലയോര പ്രദേശങ്ങളിൽ ഇന്നലെ ചെറിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലുകൾ ഉണ്ടായതിൻ്റെ ഭാഗമായി ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും കരകവിഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്കാജനകമല്ല. എന്നാലും ആളുകൾക്കിടയിൽ ആശങ്ക ഇല്ലാതെയുമില്ല. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കാരണം അല്പം പിന്നെ വെള്ളത്തിൻ്റെ കൂടലിന് കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ആളുകളുടെ ഇടയിൽ ഭീതിയുണ്ട്. ചാലിയാറും ചെറുപുഴയും കരകവിഞ്ഞതോടെ മാവൂരിൽ രണ്ട് വീടുകളിലും വെള്ളം കയറി. കച്ചേരിക്കുന്ന് ലത്തീഫ്, പുലിയപ്പുറം സത്യൻ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. പൈപ്പ് ലൈൻ റോഡ്, സങ്കേതൻ റോഡ് എന്നിവ വെള്ളത്തിനടിയിലായി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.